ശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, പാതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകരുണയിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ പറയുന്നുണ്ട്, എൻ്റെ കരുണയെ എല്ലാ ജനപദങ്ങളും ആദരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് കുവൈറ്റ് നേഴ്സസ് മിനിസ്ട്രി നയിക്കുന്ന ദൈവകരുണയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ദിവ്യകാരുണ്യ ആരാധനയിൽ നാം പങ്കുചേരുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കരുണ ലോകമെങ്ങും അറിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗവും ഭൂമിയും ആഴ്ത്തുന്ന മരണത്തെ ജയിച്ചവനേ, ആരാധന ആരാധന, പീഡകളെല്ലാം എനിക്കായേറ്റ ലോകരക്ഷകനേ, ആരാധന ആരാധന. സെറാഫുകൾ വാഴ്ത്തിപ്പാടും ഉന്നതനേ, കീരുബുകൾ ആരാധിക്കും പരിശുദ്ധനേ, ആത്മാവിൽ ആരാധിക്കും വിശുദ്ധരുത്ത്, പാടും ഞാനും നമുക്ക് ചുറ്റും ആഗതമായിരിക്കുന്ന സാക്ഷികളുടെ ഈ വലിയ സമൂഹത്തോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഓരോ വിശുദ്ധ കുർബാനയിലേക്കും തൻ്റെ കരുണയാൽ നമ്മെ അടുപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് കാലങ്ങൾക്ക് അതീതമായി ഷാലോം ടെലിവിഷനിലൂടെ ഈ ദിവ്യകാരുണ്യനാഥനിൽ നിന്നും കരുണയുടെ ചാല് ഒലിച്ചിറങ്ങുന്നതിന് വേണ്ടി നമുക്ക് ചേർന്ന് പറയാം, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയ ദൈവജനമേ, ദിവ്യകാരുണ്യ ഈശോയിലേക്ക് കണ്ണുകളൊന്ന് കൊതിയോട് ഉയർത്തി നോക്കാമോ? എന്നിട്ട് സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഏറ്റുപറയാം, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ തന്നെ നോക്കിയിരിക്കും. കാരണം യെശയ്യ 54:10 വചനം പറയുന്നു, നിന്നോട് കരുണയുള്ള ദൈവം അരുളി ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടുപിരിയുകയില്ല. മകനെ മകളെ, നമ്മുടെ ദിവ്യകാരുണ്യ ഈശോയുടെ കരുതല് ഇന്നത്തെ വിചിന്തനം മാത്രമല്ല, സൃഷ്ടിയുടെ ആരംഭം മുതൽ പ്രപഞ്ചത്തിൻ്റെ ചലനമായിരുന്നു അത്. സ്വന്തം സഹോദരനെ അരുംകൊല ചെയ്ത കായേലിനോട് ലോകം പ്രതികാരം ചെയ്യാതിരിക്കാൻ വേണ്ടി അവൻ്റെ മേൽ തൻ്റെ കരുണയുടെ കരം പതിപ്പിച്ചവനാണ് നമ്മുടെ ദൈവം. നയിൽ നദിയിൽ ഉപേക്ഷിക്കപ്പെട്ട മോശയ്ക്ക് മാതൃത്വത്തിൻ്റെ നന്നവ് പകരാനായിട്ട് പെറ്റമ്മയെ തന്നെ കരുതലോടെ കാവൽ നിർത്തിയവനാണ് നമ്മുടെ ദൈവം. ഈജിപ്തിലെ അടിമ ചന്തയിൽ വിലപേശി വിൽക്കാൻ നിർത്തിയ ജോസഫിനെ
ഫറവോയുടെ മന്ത്രിക്കുപായ മണിയിപ്പിച്ചതാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ കരുണ വർണ്ണനകൾക്ക് അതീതമല്ലേ. അതുകൊണ്ടാണ് ഒന്ന് ദിനവൃത്താന്തം 23:13 ദാവീദ് ഗാദിനോട് പറയുന്നത്, ഞാൻ വളരെ വിഷമസന്ധിയിലാണ്. മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ കരങ്ങളിൽ പതിക്കുന്നതാ ഭേദം. കാരണം അവന്റെ കരുണ വലുതാണല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ കരുണ വലുതാണ്. കൂടെയുള്ള 99 വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിനെ തേടി അലയുന്നവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ അവിടുത്തെ കാരുണ്യം എത്ര ഏറെ വലുതായിരിക്കും. ഈശോയുടെ കരുണയിലേക്ക് നമ്മളെ തന്നെ നമുക്ക് വിട്ടുകൊടുക്കാം. ആ കരുണയുടെ ചാല് എന്റെയും നിന്റെയും ഹൃദയത്തിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. ഇത്രയേറെ കാരുണ്യം അവൻ ചൊരിയുന്നുണ്ടെങ്കിലും ഏകാന്തതയിലായിരിക്കുമ്പോൾ, നെഞ്ചിന്റെ നെരിപ്പോടിൽ ദുഃഖം തളം കെട്ടുമ്പോൾ, കണ്ണിന്റെ കോണിൽ ദുഃഖത്തിന്റെ ഈറൻ ഊറിയിറങ്ങുമ്പോൾ, ഞാനും നീയും അവനോട് ചോദിച്ചില്ലേ, ഓ മൈ ഗോഡ്, ഹൗ മച്ച് ഡു യു ലവ് മീ. കുരിശിന്റെ വിരിമാറിലേക്ക് കൈകൾ രണ്ടും വലിച്ചമർത്തി അവൻ നമ്മെ നോക്കി പറഞ്ഞില്ലേ, അതെ ഇത്ര മാത്രമെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മോടുള്ള കരുണ ഇത്ര മാത്രമായിരുന്നു. ഈ കരുണയാണ് സംഗീതകൻ പാടി പുകഴ്ത്തുന്നത്, ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരുടെ മേൽ അവിടുന്ന് ചൊരിയുന്ന കാരുണ്യം. അങ്ങനെയെങ്കിൽ തക്ക സമയത്ത് കരുണയുടെയും കൃപാവരത്തിന്റെയും വരങ്ങൾക്കായിട്ട് ആ കൃപാവരത്തിന്റെ പ്രത്യാശയുടെ സിംഹാസനത്തിലേക്ക് കൈകൾ ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് കരുണയുടെ നാദിനെ സ്തുതിക്കാം. ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിലെ നൊമ്പരത്തിൽ വിങ്ങി പൊട്ടിയപ്പോൾ എന്നെയും നിന്നെയും ഓരോ കുമ്പസാര കൂട്ടിലും ആശ്വസിപ്പിച്ചു വിട്ടവന്റെ കരുണ എത്ര വലുതാണ് മകനെ.
രോഗാവസ്ഥകൾ മനം മടുപ്പിച്ചപ്പോൾ അവനിലേക്ക് കണ്ണുകൾ ഉയർത്തി കരഞ്ഞ് നിലവിളിച്ചപ്പോൾ എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ എന്ന് പറഞ്ഞവൻ തൻ്റെ കരുണയുടെ കരം എൻ്റെയും നിൻ്റെയും മുറിപ്പാടുകളിലേക്ക് നീട്ടിയത് എത്രമാത്രം വലിയ കരുണയാണ്. അവിടുന്ന് നിന്നോട് ചെയ്ത കരുണയെ പ്രതി ഇന്ന് നീ നന്ദി പറയുന്നില്ലെങ്കിൽ ഈ ദിവ്യകാരുണ്യ ആരാധന ഒരു പക്ഷേ നീ ഉദ്ദേശിക്കുന്ന ഒരു ഗുണം നിന്നിലേക്ക് ചൊരിയുന്നില്ലായിരിക്കും. അതുകൊണ്ട് അവന്റെ മുന്നിൽ ഏറ്റവും വിനയത്തോടെ ആയിക്കൊണ്ട് നമുക്ക് അവൻ നമ്മിലേക്ക് ചൊരിഞ്ഞ എല്ലാ കൃപകളെ പ്രതി ധ്യാനിക്കാം. കുരിശിലെ തന്റെ അവസാന മണിക്കൂറിലും അവൻ കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്റെ കൂടെ പരുദീസയിലായിരിക്കും. അതേ മക്കളെ, ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ ഉള്ളിലെ എത്രയെത്ര പാപഭാരങ്ങളെ അവൻ അലിയിച്ചു കളഞ്ഞു. കരുണയുടെ വിശുദ്ധയിലൂടെ അവൻ വീണ്ടും വെളിപ്പെടുത്തി, നിനക്ക് ഞാൻ തരുന്ന ഓരോ ചെറിയ കൃപകൾക്കും നീ നന്ദിയുള്ളവരായി. കാരണം വലിയ കൃപകൾ നിന്നിലേക്ക് ചൊരിയാൻ അതിനെ നിർബന്ധിക്കുന്നുവെന്ന് നിർബന്ധത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കരങ്ങൾ ആരോഗ്യമുള്ളവർക്കെല്ലാം രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് അരുൾ ചെയ്ത കാരുണ്യവാനായ ദൈവമേ, കുരിശിൽ തന്റെ നെഞ്ചകം പിളർന്നവനിലേക്ക് പോലും സൗഖ്യത്തിന്റെ ചാലു കീറിയവനെ, കരുണയുടെ വറ്റാത്ത ഉറവയായ അങ്ങയുടെ തിരുവിലാപിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ലൂക്ക 5:17 വചനം പറയുന്നു, രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു എന്ന്. എങ്കിലപ്പാ, ഈ നിമിഷം രോഗാവസ്ഥയിൽ കഴിയുന്ന ഓരോ മക്കളിലേക്കും ദിവ്യകാരുണ ഈശോയുടെ സൗഖ്യത്തിന്റെ ശക്തി ഇപ്പോൾ കടന്നു ചെല്ലട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചെകിടനെയും മുടന്തനെയും തളർവാദ രോഗിയെയും രക്തസ്രാവക്കാരിയെയും സുഖപ്പെടുത്തിയ അവിടുത്തെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ഇടയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ഭൃത്യൻ സുഖപ്പെടുമെന്ന് പറഞ്ഞ ശതാധിപന്റെ വിശ്വാസത്തോടുകൂടെ ഇരുകൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി സൗഖ്യത്തിന്റെ കരുണയുടെ നാഥനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശു പറഞ്ഞു, പിതാവേ അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വീണ്ടും 20-ാം വാക്യത്തിൽ അവൻ പറഞ്ഞു, അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കരുണ തന്നെയായ ദിവ്യ കാരുണ്യമേ, ആഗോള കത്തോലിക്ക സഭയെ അങ്ങയുടെ കരുണ കടലിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സോളമനിൽ ജ്ഞാനം നിറച്ച കർത്താവേ, ദാവീദിനോട് കരുണയായിരുന്നവനെ, സാവൂളിനെ, പൗലോസ് ആകിയവനെ, യോഹന്നാന് പത്മോസിൽ വെളിപാടായവനെ, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മേലും കത്തോലിക്ക സഭയുടെ എല്ലാ ആത്മീയ നേതൃത്വത്തിന്റെ മേലും എല്ലാ ആത്മായ ശുശ്രൂഷകരുടെ മേലും കരുണയായിരിക്കണമേ. സഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും
പീഡനങ്ങളിലും സഭയ്ക്ക് വേണ്ടി മുട്ടുമടക്കുവാൻ, കൈകൾ വിരിക്കുവാൻ, കണ്ണുനീരോടെ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ എല്ലാ സഭാ മക്കളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അങ്ങനെ തീഷ്ണതയിൽ മാന്യം കൂടാതെ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞവന് വേണ്ടി വേല ചെയ്യുവാനുള്ള അഭിഷേകത്തിനായി നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, സ്തുതിക്കർത്താവേ, ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതി യുവാക്കളായ മക്കളെ അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കൾ ലോകത്തിൻ്റെ തിന്മകൾക്ക് അടിമപ്പെടാതെ നാദ നിന്റെ സാക്ഷികളായി മാറുവാൻ നീ കരുണയായിരിക്കണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ കൂട്ടുകെട്ടിലും വീണുപോയവരെ നാദ പത്രോസിനെ നീ കടാശിച്ചതുപോലെ, ചുങ്കക്കാരനായ സക്കേവൂസിനെ നീ വിളിച്ചതുപോലെ, പാപിനിയായ മറിയത്തെ നീ വിളിച്ചതുപോലെ, ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് അനുതാപത്തിനുള്ള കൃപ കൊടുക്കുവാൻ കരുണയായിരിക്കണമേ. റോമ 2:4 പറയുന്നത് പോലെ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ദിവ്യ കാരുണ്യനാഥ, ഞങ്ങളുടെ യുവതി യുവാക്കൾ അങ്ങയുടെ കരുണ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. രൂപത്തിൽ ഞങ്ങളിൽ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന യേശുവേ, അങ്ങയുടെ വലിയ കരുണയെ ഓർത്ത് നാഥ ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരിലും, നഴ്സുമാരെയും, നഴ്സസ് മിനിസ്ട്രിയെയും അങ്ങയുടെ ഹൃദയത്തിൽ, തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. യേശുനാഥ, ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളിലേക്കും അങ്ങയുടെ കരുണ എത്തിക്കുവാൻ ഞങ്ങളെ ഒരു ഉപകരണമാക്കി മാറ്റണമേ. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ കരുണ കൊണ്ട് പൊതിയണമേ നാഥ. ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരിലേക്കും, ഇവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ നഴ്സുമാരിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ഈ കാലഘട്ടത്തിലെ വിശുദ്ധനും വിസ്തിയാക്കി മാറ്റുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നാഥ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരുണയിൽ മുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. Hallelujah, 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 hallelujah,
ഒരിക്കൽ കൂടി നമ്മെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് ഷലോം ടെലിവിഷനിലൂടെ ഈ ആരാധനയുടെ ഭാഗമാകുന്ന എല്ലാ മക്കളെയും നമുക്ക് ഇട്ടുകൊടുക്കാം. നമ്മളായിരിക്കുന്നത് പോലെ അവൻ്റെ കരുണയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം എന്നിട്ടേറ്റ് പറയാം. അപ്പാ, ബലഹീനതകൾ ഏറെയാണപ്പാ, എങ്കിലും നീ ശക്തിപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ടപ്പാ. തഴക്ക ദോഷങ്ങൾ കുറച്ചേറെയുണ്ട് നാഥാ, ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കുകൊണ്ട് അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവന് ഉടച്ചു വാർക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നപ്പാ. മനം മടുപ്പിക്കുന്ന രോഗാവസ്ഥകൾ എണ്ണിത്തീർക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണപ്പാ. കുരുടന്റെ കണ്ണിലേക്ക് കൈനീട്ടിയവൻ ഞങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് കൈകൾ നീട്ടുമെന്ന് ഞങ്ങൾ അറിയുന്നപ്പാ. നിന്റെ കിടക്കയുമെടുത്ത് നടക്കുക എന്ന് പറഞ്ഞവൻ ഞങ്ങളുടെ ഇടയിലേക്ക് കരുണയുടെ ചാലിറക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നപ്പാ. കുരിശിലെ വിശുദ്ധ ജോണിന് അമ്മ വെളിപ്പെടുത്തി ഈശോയോട് ഐക്യപ്പെട്ടിരുന്നപ്പോൾ ജോസഫിന് ലഭിച്ചത് പീഡകൾ, പട്ടിണി, ക്ഷീണം എന്നിവയാണ്. എങ്കിലും ജോസഫ് പറഞ്ഞു, നമുക്ക് മറ്റൊന്നുമില്ലെങ്കിലും ഈശോ നമ്മുടെ കൂടെ ഉള്ളതിനാൽ നമുക്ക് എല്ലാമുണ്ട്. അതെ, ആ കരുണയുടെ നാഥൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് എന്തിനാ മക്കളെ കുറവ്? എങ്കിൽ ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന മനോഭാവത്തോടെ ഇരു കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. തൊടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പാ, സൗഖ്യം ഇറക്കുന്നതിനെ പ്രതി നന്ദി പറയുന്നപ്പാ, കരുണ ഒഴുക്കുന്നതിനെ പ്രതി നന്ദി പറയുന്നപ്പാ. ഈശോയെ, നിന്റെ കരുണ ഞങ്ങളിലേക്ക്, യെസ് ലോർഡ്, നിന്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുക്കുന്നതിനെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ആബാ പിതാവേ, ഞങ്ങളെ തൊടുന്നതിനെ പ്രതി നന്ദി പറയുന്നു. യെസ് ലോർഡ്, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാതൃകത്തേക്ക് ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും കരുണയിലും ഭാഗ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നിമിഷങ്ങളിൽ ഈ ആരാധനയെ സംബന്ധിക്കുന്ന ലോകം മുഴുവനുമുള്ള എല്ലാവരെയും കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരായിരിക്കുന്ന സാഹചര്യങ്ങളെ, ജീവിത ചുറ്റുപാടുകളെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ലോകം മുഴുവനും വൈറസിന് ബാധിതരായി കഴിയുന്ന വേളയിൽ കർത്താവെ, ഇതിൻ്റെ കരുണയ്ക്കും ഭാഗമായിട്ട് ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും പാപ അവസ്ഥയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ തിന്മയുടെ ബന്ധനങ്ങളായിരിക്കുന്ന ലോകത്തെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരുണ ഓരോ മക്കളിലേക്കും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നിമിഷങ്ങളിൽ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും, എല്ലാ നഴ്സുമാരെയും, അവരുടെ മക്കളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ നിന്ന്
അകന്നു പോയിരിക്കുന്ന ഓരോ മക്കളിലേക്കും നിന്റെ കൃപ ചൊരിയണമേ, കരുണ ചൊരിയണമേ പ്രാർത്ഥിക്കുന്നു. ഈശോ നിന്നിലേക്ക് തിരികെ വരുവാൻ വേണ്ടിയിട്ട്, നല്ല വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ വേണ്ടിയിട്ട് ഓരോ മക്കളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധയാചകൻ അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവെ അവൻ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവന് കാഴ്ച കൊടുത്തപോലെ കർത്താവെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് നിൽക്കുന്ന വ്യക്തികൾ തിന്മയുടെ സ്വാധീനത്തിലേക്ക് കർത്താവിൻ്റെ കൃപ ചൊരിയണമേ. ഉൾക്കണ്ണുകൾ തുറന്ന് അങ്ങയെ കാണുവാൻ വേണ്ടിയിട്ട്, അങ്ങനെ വിശ്വസിക്കുവാൻ വേണ്ടിയിട്ട്, നാദരക്ഷകനുമായിട്ട് ഏറ്റു പറയുവാനായിട്ട് ഓരോ മക്കളെയും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കരുണയാൽ നിറക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോ വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുഭവിക്കുവാനായിട്ട് ഈ നിമിഷങ്ങളിൽ കൃപ ചൊരിയണമേ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കർത്താവേ നിന്റെ കൃപ ചൊരിയട്ടെ, കരുണ ചൊരിയട്ടെ, അപേക്ഷകൻ നിറയട്ടെ, ആത്മാവ് നിറയട്ടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിന്റെ സ്നേഹം കർത്താവേ നിമിഷങ്ങൾ ചൊരിയണമേ പ്രാർത്ഥിക്കുന്നു. ആലേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദുർവ്യകടാക്ഷം തൂകണമേ വത്സര സുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരത്തേ. കാരുണ്യ ആരാധനയിലൂടെ ലോകം മുഴുവനിലും കാരുണ്യവാനായ ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് അവിടുത്തോട് നന്ദി പറയാം. ഒപ്പം ദൈവത്തിൻ്റെ കരുണയെയും അളവറ്റ സ്നേഹത്തെയും കുറിച്ച് നമ്മുടെ ജീവിതങ്ങളിലൂടെ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാ നാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.